ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേർക്കുള്ള റിക്വസ്റ്റ് വേണ്ടിയാണ് ഞാൻ ഇന്ന് എടുത്തിട്ട് വന്നിട്ടുള്ളത്. കുറേ പേര് എന്താ പറയുന്ന അറിയോ, ഡ്രൈവിംഗ് എന്താ ടെസ്റ്റ് കഴിഞ്ഞ് ലൈസൻസ് കിട്ടിയിട്ടും റോഡിലിടക്കാൻ പേടിയാവുന്നു എന്ന് ഉള്ള കമന്റ് നിറയെ വന്നിട്ടുണ്ട്, നിറ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡിലിറങ്ങാൻ പേടി ഉണ്ടാവില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ഓ, ലൈസൻസ് എടുത്തവർ ഇനിയിപ്പോൾ നമ്മൾ ലൈസൻസ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് റോഡിലേക്ക് ഇറങ്ങാൻ ഒരിക്കലും പറ്റില്ല കേട്ടോ. അത് എന്താ കുറേ ആളുടെ വിചാരമുണ്ട്. എന്താ അറിയോ, ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിൽ വണ്ടി എടുത്ത് കൊണ്ടുപോകാം എന്നുള്ളൊരു വിചാരമുണ്ട്. അതന്ന് ഇപ്പം തന്നെ നമ്മൾ എന്താ മാച്ച് കളയണം. കാരണം എന്താ അറിയോ, ലൈസൻസ് കിട്ടിയിട്ട് നമുക്ക് റോഡിലിറക്കാൻ പറ്റില്ല. ഇത് പേടി, ഭയങ്കര പേടി ഉണ്ടാവും. ഇപ്പം എന്താ പറയുക, റോഡിൽ വണ്ടിയൊക്കെ കൂടുതൽ വരുന്ന സമയത്ത് നമുക്ക് ഈ വണ്ടി എങ്ങനെ നമ്മൾ കൊണ്ടുപോകാം എന്നുള്ളൊരു പേടി കൂടുതലും അങ്ങനെ വരും. അപ്പോൾ പോക്കറ്റ് റോഡിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, പോക്കറ്റ് റോഡിൽ ആദ്യം ഓടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഇത് കാണുന്നില്ല നിങ്ങൾ. എന്താ വണ്ടിയൊക്കെ വരാത്തൊരു പോക്കറ്റ് റോഡ് ഉണ്ടാവില്ലേ, ആദ്യം നിങ്ങൾ അവിടെ പോവുക. അങ്ങനെ ഒരു പോക്കറ്റ് റോഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ള പോക്കറ്റ് റോഡിൽ നിങ്ങൾ ഓടിക്കുക. അല്ലാതെ നിങ്ങൾ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ലൈസൻസ് എടുത്തവർ കിട്ടിയവർ വെറുതെ ഗ്രൗണ്ടിൽ കിടന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റോഡിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പോക്കറ്റ് റോഡിൽ, അതായത് വണ്ടിയൊന്നും ഇത് എപ്പെങ്കിലും, അതായത് ഒരു മണിക്കൂറിനോ ഒരു വണ്ടിയോ രണ്ട് വണ്ടിയോ വരുന്ന സ്ഥലത്തില്ലേ, അങ്ങനെയുള്ള റോഡിൽ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്താ നല്ല കംഫർട്ടബിൾ ആയി എന്ന് തോന്നുമ്പോഴത്തേക്കിനും കുറച്ച് റോഡ് വണ്ടി വരുന്ന റോഡ് ഉണ്ടാവില്ലേ, അവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വേണം ഹൈവേയിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങളെ എന്നാലും അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ടൗണിലേക്ക് പോകാം, പിന്നെയും കുറച്ച് വണ്ടിയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയി എന്ന് തോന്നിയതിന് ശേഷം നിങ്ങൾ ഹൈവേയിലേക്ക് വരാം. ഹൈവേയിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഹൈവേയിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പേടിയുണ്ടാവും. ആ പേടി മാറാനായിട്ട് ഞാൻ പണ്ടേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, രാവിലെ കുറച്ച് വണ്ടി കുറവായിരിക്കും. എന്നിട്ട് നിങ്ങൾ ആ ഒരു 8 മണി സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും ഒരു 10 മണിയാകുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതും കുറേ മാറ്റം ഉണ്ടാവും. കാരണം 8 മണിക്ക് വണ്ടി കുറവും 10 മണിയാകുമ്പോഴത്തേക്കിനും വണ്ടി കൂടുതലുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 10 മണിയാകുമ്പോൾ നിങ്ങൾ റോഡിലൂടെ ഓടിക്കാൻ വേണ്ട ഓടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തനിയെ ഒരു കോൺഫിഡൻസ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ എപ്പോഴും നിങ്ങൾ വണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹൈവേയിലാണെങ്കിൽ നടുക്കൊരു വര ഉണ്ടാവുമല്ലോ, ആ വരയുടെ അടുത്ത് കൂടി പോകരുത്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ അടുപ്പിച്ച് പോവുക. അടുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഓവർ അടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാലൻസ് തെറ്റി താഴെ വീഴും. അപ്പോൾ അങ്ങനെയല്ല, ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട്, അതായത് അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും റൈറ്റ് സൈഡിൽ നമ്മൾ ഒരു വണ്ടി പാസ് ചെയ്ത് പോകുന്ന രീതിയിൽ വേണം നിങ്ങൾ ഇടത് വശത്ത് കൂടി പോകാനായിട്ട്. അങ്ങനെ നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ ബാക്കിലത്തെ കാര്യം ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ബാക്കിൽ വണ്ടി വരുന്നുണ്ട്, പക്ഷെ അവർ ഹോൺ അടിക്കും, അതൊന്നും നിങ്ങൾ എന്താ ശ്രദ്ധ ഒന്നും കൊടുക്കേണ്ട. എന്താ പറഞ്ഞാൽ നിങ്ങളെ ഞാൻ പറഞ്ഞ രീതിയിൽ ആ സൈഡിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക മുന്നോട്ട്. നിങ്ങൾ മുന്നിൽ നിന്ന് വരുന്ന വണ്ടി മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന വണ്ടി അവർ വേണമെങ്കിൽ നിങ്ങൾ പാസ് ചെയ്തിട്ട് അവർ പോയിക്കോളും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യരുത്, അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ നല്ല ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുക. ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഹൈവേയിൽ വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ടൗണിലേക്ക് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യത്തെ ടൗണിലേക്ക് നിങ്ങൾ വണ്ടി എടുത്ത് കൊണ്ടുപോകില്ല. നിങ്ങൾ ടൗൺ എത്താനാകുമ്പോഴത്തേക്കിന് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ നടന്നിട്ട് പോയിട്ട് വരും. അപ്പം അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്കത് പഠിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഹൈവേയിൽ കൂടി നിങ്ങൾ പോയി പ്രാക്ടീസ് ചെയ്ത് അല്ല സോറി ടൗണിൽ കൂടി നിങ്ങൾ പോയി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് വണ്ടി പ്രാക്ടീസ് ആവുള്ളൂ. ഓക്കെ, അപ്പം അതിന് ചെയ്യേണ്ടത് നിങ്ങൾ സ്ലോയിൽ പോവാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടാവും, അപ്പുറത്തു നിന്ന് വണ്ടി വരുന്നു. അപ്പോൾ സാധാരണ ടൗണിൽ 1-way ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ, അതായത് ഇടതുവശത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് സ്ലോ ആയിട്ട് പോവുക.
തിരക്കോ ഇല്ലവര് വേണമെങ്കിൽ നിങ്ങൾ പാസ് ചെയ്ത് പോയിക്കോളും, അങ്ങനെ പോവാ. നിങ്ങൾ പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തിരിയുന്ന സ്ഥലത്ത്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്ത് വേണ്ട സ്ഥലത്ത് ഹോൺ അടിക്കാനും, വളവ് വരുമ്പോൾ ഹോൺ അടിക്കാനും, പിന്നെ ഇൻഡിക്കേറ്റർ ഇടാൻ. നമ്മൾ നിർത്തേണ്ട ഈ ഇടതുവശത്ത് നിർത്തുവാണെങ്കിൽ ഇടതുവശത്തെ ഇൻഡിക്കേറ്ററും, വലതുവശത്തേക്ക് തിരിഞ്ഞതാണെങ്കിൽ വലതുവശത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം മാത്രം തിരിക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തതിന് ശേഷം റോഡിലേക്ക് ഇറങ്ങാൻ പറ്റും. ഓക്കെ, കോൺഫിഡൻസോടെ പോവുക, പേടിക്കരുത് കേട്ടോ. നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യത്തിനും പേടിയാണ് നമ്മളെ പിറകോട്ട് വലിക്കുന്നത്. നമ്മളെ എന്ത് ചെയ്യാൻ ഇറങ്ങുമ്പോഴും ഒരു പേടി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പണി എടുക്കാൻ പറ്റില്ല. അപ്പം അത് പേടി, മനസ്സിനുള്ള പേടി ഉണ്ടാവും. പക്ഷെ പേടി ഉണ്ടാവും. സാധാരണ ഞാൻ ആദ്യമായിട്ട് എടുക്കുമ്പോഴത്തേക്കും എനിക്കും മനസ്സിനുള്ള പേടിയായിരുന്നു, എങ്ങനെ ഞാൻ ഓടിക്കും, മുന്നിന് ഒരു ലോറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അഥവാ ബസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളെ ആദ്യം അതിനേക്കാൾ അതെടുത്ത് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിവെക്കുക. എന്നിട്ട് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട എന്താ, എനിക്ക് ഓടിക്കണം, ഞാൻ ഒറ്റയ്ക്ക് വണ്ടി കൊണ്ടുപോകണം, ആരെയും എന്താ ആരെയും കാല് പിടിക്കാതെ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി കൊണ്ടുപോകും എന്ന് ചിന്തിക്കുക. ആദ്യം ഫുള്ളായിട്ട് അങ്ങനെ ചിന്തിക്കുക. ബാക്കിയുള്ളത് പേടി കുറച്ച് ഭാഗത്തേക്ക് ഇരിക്കട്ടെ, കുഴപ്പമില്ല, പേടി എപ്പോഴും ഉള്ളത് നല്ലതാണ്. അപ്പം അതവിടെ ഇരിക്കട്ടെ. പക്ഷെ നിങ്ങൾ എപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക. കാരണം എല്ലാവരും ഇങ്ങനെ പറയുമല്ലോ, ഓ ഓക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല, ലൈസൻസ് കിട്ടിയിട്ട് എന്ത് കാര്യം, ഏ ഓള് വണ്ടിയൊന്നും എടുത്തിട്ട് പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട്. അപ്പം അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അതെല്ലാം നിങ്ങളെ ചിന്തിക്കുക. അപ്പം നിങ്ങളെ ചിന്തിക്കുമ്പോൾ എന്താ പറയുക, അവരെ മുമ്പിലായിട്ട് നമ്മൾ പോകണം എന്ന് ചിന്തിക്കുക. ഓക്കെ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പേടി കുറച്ച് മാറിക്കിട്ടും. ഈ പറഞ്ഞവരെ മുന്നിൽ കൂടി നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ടൗണിലൂടെ പോകണം, അല്ലെങ്കിൽ ഹൈവേയിലേക്ക് പോകണം. അപ്പോൾ ഈ പേടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവാം. അപ്പം ലൈസൻസ് കിട്ടിയ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് റോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓ ഇത് എന്ന് വെച്ചാൽ ഇത് കുറേ പേരുടെ റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. അല്ലാതെ ആദ്യത്തെ യൂണിഫോം ഇടലാന്ന് മോളുടെ കേട്ടോ, സ്കൂളിലേക്ക് പോയിട്ട് വന്നതാണ്, ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് മോളുടെയും. അപ്പോൾ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ, ഇൻസ്റ്റാഗ്രാം ഉള്ളവർ മാത്രം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പിന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്നൊരു ദിവസം വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.